ഇന്ന് ജിജോ സോസി എന്ന ചാനലിലൂടെ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഇങ്ങനെയുള്ള ഒരു വാൾ ഹാങ്ങർ എങ്ങനെയാണ് നമ്മൾ ഉണ്ടാക്കുക എന്നുള്ളതാണ്. നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാനായിട്ട് സാധിക്കും. എല്ലാം വേസ്റ്റ് പേപ്പർ അല്ല, നമ്മൾ ഈ പേപ്പർ ട്യൂബ്സ് മാത്രമേ വേസ്റ്റ് ഉള്ളൂ. ഇത് നമ്മൾ വാങ്ങിക്കുന്നത് നമ്മൾ ഫോം ഷീറ്റാണ്. ഫോം ഷീറ്റ് എന്ന് പറഞ്ഞാൽ കുറച്ച് ഗ്ലിറ്ററിങ് ഉള്ള ഫോം ഷീറ്റാണ്. എന്നാലും ഫ്ലവറിന് കുറച്ചൊക്കെ തിളക്കമുണ്ടാവുക. അത് നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുക നമുക്ക് നോക്കാം. അത് നമുക്ക് മെയിനായിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് പേപ്പർ ട്യൂബ്സാണ്. ഈ ട്യൂബ്സ് ഉണ്ടാക്കി നേരത്തെ തന്നെ നമുക്ക് ഉണ്ടാക്കി വയ്ക്കാവുന്നതാണ്. ഈ ട്യൂബ്സ് ഉപയോഗിച്ചിട്ട് ഇതുണ്ടാക്കുന്ന രീതി ഞാൻ പലപ്പോഴും പല എപ്പിസോഡുകളിലും കാണിച്ചിട്ടുള്ളതാണ്. കുറച്ചധികം ട്യൂബ്സ് തന്നെ ഞാൻ ഇതിനു വേണ്ടിയിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. ഇവിടെ ഇതിൻ്റെ ബാക്ക് സൈഡ് ഒന്ന് വെറുതെ ഒന്ന് കാണിച്ചു തരാം. കളർ ചെയ്തിട്ടില്ല കാണിക്കേണ്ട സൗകര്യത്തിന് വേണ്ടിയിട്ട്. ഈ പേപ്പർ ട്യൂബ്സ് നാലെണ്ണം നാലെണ്ണം വരെ ഒട്ടിച്ചിട്ട് ഇവിടെ ഇതുപോലെ നാല് 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 ഇതുപോലെ തന്നെ വേണമെന്നില്ല, നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ നമുക്ക് ഒട്ടിക്കാനായിട്ട് സാധിക്കും. ഇതെങ്ങനെയാണ് ഒട്ടിക്കേണ്ടത്, എങ്ങനെയാണ് നമ്മൾ ഉണ്ടാക്കേണ്ടത് എന്നുള്ള നേരത്തെ മുൻ എപ്പിസോഡിൽ കാണിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് അത് വേറെ കാണിക്കേണ്ട ആവശ്യമില്ല. ഈ ഫ്ലവർ ഉണ്ടാക്കുന്നതാണ് നമ്മൾ ആദ്യമായിട്ട് നോക്കുന്നത്. ഈ ഫ്ലവർ ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഈ ഫ്ലവറുകൾ മുഴുവൻ ഈ ഗ്ലിറ്റർ ഫോം ഷീറ്റുകൾ കൊണ്ടാണ് ഉണ്ടാക്കിയത്. ഈ ഫോം ഷീറ്റ് വേണമെന്ന് നമുക്ക് നിർബന്ധമില്ല. നമ്മൾ പ്രസൻറ്റേഷൻ പൊതിയുന്ന പേപ്പറുകൾ അല്ലെങ്കിൽ ഇങ്ങനത്തെ കളറുള്ള ഗ്ലിറ്ററുള്ള പേപ്പറുകളായാലും മതി. സാധാ ഫോർ ഷീറ്റ് ആയാലും നമുക്ക് ഉണ്ടാക്കാം. പക്ഷെ അതാകുമ്പോൾ ഇത്രയാണ് ഇതുപോലെ തന്നെ നമുക്കൊരു ഇടുപ്പ് കിട്ടില്ല. അത് നമ്മൾ ഉണ്ടാക്കുന്നത് നമ്മൾ നോക്കാം. ഈ ഫോം ഷീറ്റ് ആണെങ്കിൽ കുറച്ചുകൂടി നീളത്തിലുള്ള ഷീറ്റായിരിക്കും. ഇത് വേസ്റ്റ് വന്ന ഷീറ്റാണ്. നമ്മൾ നേരെ നമ്മളിങ്ങനെ മടക്കി നമ്മൾ ഒട്ടിക്കും. എത്ര വലിയ ഫ്ലവർ വേണോ അതിനനുസരിച്ചാണ് നമ്മൾ പൊട്ടിക്കുന്നത്. അത് ഇവിടെ ഞാൻ മടക്കി ഒട്ടിച്ചപ്പോൾ ഈ ഷീറ്റാണെങ്കിലും തന്നെ നമ്മൾ ഇതാ ഇങ്ങനെ നമ്മൾ മടക്കും. മടക്കിയിട്ട് ഈ മടക്ക് നമ്മളിവിടെ ഇങ്ങനെ തേവുകൂട് വെച്ച് നമ്മൾ ഒട്ടിക്കും. മടക്കി കഴിഞ്ഞാൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, ഈ ഭാഗം നമ്മൾ ചളിഞ്ഞു പോകാതെ നോക്കണം. പലപ്പോഴും നമ്മൾ ഒട്ടിച്ചിട്ട് നമ്മൾ കുറേ സമയം വെച്ച് കഴിഞ്ഞാൽ അറിയാതെ നമ്മളിവിടെ ചളിപ്പോകും. ഇവിടെ നമ്മൾ ചളങ്ങാതെയാണ് നമ്മൾ വെട്ടിയെടുക്കുന്നത്. ഇത് ഒട്ടിച്ചതിന് ശേഷം നമ്മൾ കത്രികെടുത്തിട്ട് നമ്മൾ വളരെ ലൈറ്റായിട്ട് വളരെ കനം കുറച്ച് വെട്ടുന്നതായിരിക്കും കുറച്ചും പലതും. അത് നമ്മളിങ്ങനെ ചെറുതായി ചെറുതായി നന്നായിട്ട് വെട്ടും. രണ്ട് ഭാഗം ഒട്ടിക്കുന്നത് ആ ഫ്ലവറിൻ്റെ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ്. ഇങ്ങനെ ചെറിയ ചെറിയ ലീഫുകളായിട്ട് നമ്മൾ വെട്ടി കഴിയാം. അത് വെട്ടിയിട്ടില്ല, ഞാനിവിടെ വെച്ചിട്ടുണ്ട്. ഇതിവിടെ കുറച്ചിങ്ങനെ ചളിങ്ങി പോയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ചളുങ്ങുകയാണെങ്കിൽ നമ്മൾ കൈകൊണ്ട് ഇങ്ങനെ കൊടുത്താൽ മതി. നമ്മളതിൻ്റെ ഈ സൈഡ് വെച്ച് നമ്മൾ വെറുതെ ഒരു വളരെ ഈസിയാണ് ഉണ്ടാക്കാനായിട്ട് ഗം തേച്ച് കൊടുക്കണം. ഏറ്റവും ബെസ്റ്റ് നമ്മൾ ഈ ഗണ്ണാണ്. പക്ഷെ ഗണ്ണാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഒട്ടിക്കാൻ സാധിക്കും. അതല്ല നമ്മൾ ഈ ഫെവിക്കോളാണ് ഉപയോഗിക്കുന്നതെങ്കിൽ നമ്മൾ വെച്ച് തേച്ചിട്ട് കുറച്ച് സമയം അത് ഉണങ്ങാനായിട്ട് പിടിക്കും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ ഫെവിക്കോള് നമ്മൾ നന്നായിട്ട് തേച്ച് കൊടുക്കണം. അതിനുശേഷമാണ് നമ്മൾ ഫ്ലവറാക്കി കഴിഞ്ഞത് ചുറ്റി ചുറ്റി എടുക്കണം. ഗ്ലൂ ഗണ്ണാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് എടുക്കാൻ സാധിക്കും. ഗ്ലൂ ഗണ്ണാണ് ഉണ്ടാക്കുമ്പോൾ അധികം സമയം വേസ്റ്റ് ആവില്ല. പക്ഷെ ഗ്ലൂ ഗണ്ണ ഇല്ലെങ്കിലും കുഴപ്പമില്ല, നമ്മൾ വെറുതെ ഒരു ഗ്ലൂ ഗണ്ണ വാങ്ങിച്ച് പൈസ കളയേണ്ട ആവശ്യമില്ല. ഈ ഫ്ലവേഴ്സൊക്കെ ഞാൻ ഉണ്ടാക്കിയിരിക്കുന്ന ഫെവിക്കോള് ഉപയോഗിച്ചിട്ട് തന്നെയാണ്. അത് ശരിയാവുമെന്ന് അറിയാൻ വേണ്ടി അങ്ങനെ ഉണ്ടാക്കിയതാണ്. ഇത് നമ്മളിങ്ങനെ ചുറ്റി ചുറ്റി എടുക്കണം. പക്ഷെ ഈ ഫെവിക്കോളായതുകൊണ്ട് ഈ ഗ്ലിറ്ററിങ് ഫോം ഷീറ്റ് ആയതുകൊണ്ട് ഒട്ടാനായിട്ട് കുറച്ച് സമയം എടുക്കും. നല്ല ഭംഗിയുള്ള പൂവായിരുന്നു. പക്ഷെ ഇത് നമ്മൾ വിട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് വിട്ട് പോരും. അത് ശരിയാക്കാനായിട്ട് നമ്മൾ ഈ ഗണ്ണല്ലാതെ നമ്മൾ ഫെവിക്കോളാണ് നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിൽ കുറച്ച് സമയം നമ്മളൊരു റബ്ബർ ബാൻഡ് ഇട്ട് വെച്ച് കൊടുത്താൽ മതി. നന്നായിട്ട് ടൈറ്റ് ആക്കിയിട്ട് നമ്മൾ റബ്ബർ ബാൻഡ് ഇട്ട് കൊടുക്കണം. ഇതിട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് എങ്ങനെയാണോ ഈ ഫ്ലവർ വയ്ക്കേണ്ടത് എത്രയായിട്ട് എക്സ്പാൻഡ് ചെയ്ത് വയ്ക്കണം അതിനനുസരിച്ച് നമ്മൾ ഇങ്ങനെ ആക്കി കൊടുത്തിട്ട് നമ്മൾ കുറച്ച് സമയം, അതായത് ഇത് ഉണങ്ങുന്ന സമയം വരെ, അതായത് പെട്ടെന്ന് അത്ര പെട്ടെന്ന് നമ്മൾ എടുക്കരുത്, കാരണം കുറേ ദിവസം കഴിഞ്ഞാൽ ചിലപ്പോൾ പെട്ടെന്ന് വിട്ട് പോരും. നന്നായിട്ട് ഇങ്ങനെ പരത്തിയെടുക്കണമെങ്കിൽ ഇങ്ങനെ ചെയ്യാം, അതല്ലെങ്കിൽ നമ്മൾ ചെറുതാക്കി വരികയും അങ്ങനെ മതി. റബ്ബർ ബാൻഡ് ഇട്ടിടുക, ഇങ്ങനെ വെച്ച് കൊടുക്കാം. ഇത് നന്നായിട്ട് ഉണങ്ങണം. നന്നായിട്ട് അത് ഉണങ്ങിയതിന് ശേഷമാണ് നമ്മൾ ഈ പേപ്പർ ട്യൂബ്സ് ഒട്ടിച്ചിട്ടുണ്ടല്ലോ. ഇതുപോലെ തന്നെ വേണമെന്നില്ല, നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഒട്ടിക്കാം. എന്നിട്ട് നമ്മൾ ഇതുപോലെ ഫ്ലവേഴ്സ് ഇതാ ഇവിടെ ഒന്ന്, ഒരേ കളറിലെ രണ്ടെണ്ണം, ഇവിടെ രണ്ടെണ്ണം, അതായത് ഗ്യാപ്പ് വെച്ചിട്ടുണ്ട്. ഇപ്പം ഇങ്ങനെയല്ല, ഇവിടെ ഒന്ന്, ഇവിടെ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ വെക്കാം. പക്ഷേ ഇതൊരു വാൾ ഹാങ്ങറായിട്ട് തൂക്കിയിടുമ്പോൾ നല്ല ഭംഗി ഉണ്ടായിരിക്കും.
വളരെ ഈസിയാണ് പക്ഷേ ഇതിന്റെ ഇല വെട്ടാനായിട്ടും ഇതിനു മുന്നേ തന്നെ ഞാൻ കാണിച്ചിട്ടുണ്ട് ഇല വെട്ടാൻ വളരെ ഈസിയാണ് വെറുതെ ഈ പേപ്പർ നമുക്ക് ഇങ്ങനെ മടക്കി പിടിച്ച് മതി ഇങ്ങനെ മടക്കി പിടിച്ച് നമ്മൾ വലിയ ഇല വേണമെങ്കിൽ നമുക്ക് അങ്ങനെ വെട്ടാം നമ്മളിങ്ങനെ പിടിച്ച് നമ്മൾ നല്ല ഷേപ്പാക്കി ഇത്രയുള്ള പരിപാടി വളരെ ഈസിയാണ് അത് രണ്ടെണ്ണം വേണമെങ്കിൽ രണ്ടെണ്ണം വയ്ക്കാം അതല്ല നമുക്ക് ഒരെണ്ണം വരെ ഇങ്ങനെ വയ്ക്കാം ലീഫ് വേണ്ടാന്ന് വെച്ചാൽ നമുക്ക് വേണ്ട പക്ഷെ ലീഫ് വെക്കുമ്പോഴാണ് കുറച്ചുകൂടി ഭംഗി ഉണ്ടാവുക ഇതുപോലൊരു സ്ഥലത്ത് ഉണ്ടാക്കിയിട്ട് നമ്മൾ ഇങ്ങനെയുള്ള പല കളറിലുള്ള ഫ്ലവേഴ്സ് ഉണ്ടാക്കി വയ്ക്കാം എന്നിട്ട് ഈ കളർ ഈ പേപ്പർ അല്ലെങ്കിൽ നമുക്കത് ഈ പേപ്പർ കൊണ്ട് നമുക്കത് ഉണ്ടാക്കാം അത് കുറച്ച് തിളക്കുള്ള പേപ്പർ ആണെങ്കിൽ കുറച്ചുകൂടി ഭംഗിയുണ്ടായിരിക്കും അതുകൊണ്ടാണ് ഞാൻ ഗ്ലിറ്റർ ഫോം ഷീറ്റ് തന്നെ സെലക്ട് ചെയ്യാൻ കാരണം എനിക്ക് നമുക്ക് ഉണ്ടാക്കി പഠിക്കാനാണെങ്കിൽ നമുക്ക് സാധാരണ പേപ്പർ എടുത്ത് നോക്കിയിട്ടായാലും കോപ്പി ഇതായ ഈ പേപ്പർ ആയാലും കുറച്ച് തിളക്കുള്ള പേപ്പറാണ് പ്രസൻറ്റേഷൻ പേപ്പർ അങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള പേപ്പറുകൾ അല്ലെങ്കിൽ ഈ നമ്മൾ മിഠായിയുടെ ഒക്കെ കടലാസ് കിട്ടും വലിയ ചോക്ലേറ്റിൻ്റെ ഒക്കെ ആ വലിയ പേപ്പർ എടുത്ത് നമുക്ക് ചെറിയ ചെറിയ ഫ്ലവേഴ്സ് എടുത്തിട്ട് വേണമെങ്കിൽ ഉണ്ടാക്കിയെടുക്കാം ഉണ്ടാക്കാൻ വളരെ ഈസിയാണ് നമ്മൾ വെറുതെ കളയുന്ന സാധനങ്ങളെ കൊണ്ടാണ് നമ്മളിതൊക്കെ ഉണ്ടാക്കുന്നത് ഈ ഷീറ്റ് മാത്രമേ നമ്മൾ വാങ്ങിക്കുന്നുള്ളൂ എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു കഴിയുമെങ്കിൽ എല്ലാവരും ട്രൈ ചെയ്യുക അടുത്ത എപ്പിസോഡിൽ കാണുന്നവരെ ബൈ